அல்லாவின் காருண்யம் இல்லங்கில் பூமி எல்லாரும் எல்லாரும் எத்தே முகள் எல்லாரும் எல்லாரும் எத்தே முகள் எத்தே முகள் துப்பாசேரி உப்புபாக்கிய ஒன்பது மக்களில் பதினாறு சிறுமக்களும் சிறுமக்களில் பத்தொன்பது கொச்சுமக்களும் கூடி நாற்பத்தினாலு மக்கள் മൂന്ന് തലമുറകളുടെ ധന്യതയിലാണ് ഉപ്പൂപ്പ. എല്ലാ ദിവസവും വെളുപ്പിന് 2:30 ഉറക്കമുണർന്ന് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കും. തുടർന്ന് സുബഹി ബാങ്ക് വരെ ഖുറാൻ പാരായണം. സുബഹി നിസ്കാരത്തിനായി ചെറുമകൻ ഷാഫിയുമായി 1.5 കിലോമീറ്റർ ദൂരെയുള്ള കെട്ടുകാട് ജുമാ മസ്ജിദിലേക്ക്. നിസ്കാരശേഷം വൈകിട്ട് നോമ്പുതുറ വരെ പള്ളിയിൽ 12 മണിക്കൂറോളം ഖുറാൻ പാരായണം. ഇത് മഗ്രിബ് ബാങ്ക് കേൾക്കുന്നവരെ നീളും. പള്ളിയിൽ നോമ്പ് തുറന്നതിന് ശേഷം വീട്ടിൽ പോയി അല്പം വിശ്രമം. വീണ്ടും പള്ളിയിലേക്ക്. രാത്രി 11 മണിവരെ നീളുന്ന തറാവീഹ് നിസ്കാരങ്ങൾക്കും മൗലിദ് സദസ്സിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തും. റമദാൻ പള്ളി വരുമ്പോൾ വെള്ളിയാഴ്ച 7 ഇവിടെ വരും. വീണ്ടും തോന്നും ജുമാ കഴിഞ്ഞേ പോകത്തുള്ളൂ. വെള്ളിയാഴ്ച കൃത്യ 7 ഇവിടെ എത്തിയിരിക്കും. വന്ന കഥാ മാറും. ഇന്നെന്താ ആദ്യം മുതലുള്ള കേസാണ്. റമദാൻ മാസത്തിൽ 7 പ്രാവശ്യം ഖുറാൻ പൂർണ്ണമായും വായിക്കും. റമദാൻ അല്ലാത്ത മാസങ്ങളിൽ 5 ഖത്തം പൂർത്തിയാക്കും. 7-ാം വയസ്സിലാണ് നോമ്പെടുക്കാൻ തുടങ്ങിയത്. അന്നു മുതൽ ഈ 100 വയസ്സുവരെയും നോമ്പ് പൂർണ്ണമായും നോക്കുന്നു. ഉപ്പൂപ്പയെക്കുറിച്ച് പറയാൻ മറ്റുള്ളവർക്കും 100 നാവാണ്. എത്ര സുഖമില്ലെങ്കിലും പുള്ളി ഇവിടെ എത്തും. എന്നാൽ പകലും രാത്രിയിലുമായിട്ട് ഇവിടെ ഇരുന്ന് അതിൻ്റെ 7 പ്രാവശ്യം ഖുർആൻ പോയി തീർക്കും. അതായത് 7 ഖത്തം തീർക്കും കുറഞ്ഞത്. അങ്ങനെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. തേങ്ങാ കച്ചവടമായിരുന്നു തൊഴിൽ. കച്ചവടത്തിലെ സത്യസന്ധത എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടിരുന്നു. പുണ്യങ്ങൾ പൂക്കുന്ന റമദാൻ തുപ്പാശ്ശേരി ഉപ്പൂപ്പയ്ക്ക് 100-ാം വയസ്സിലും ആവേശമാണ്. ക്യാമറമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.